രണ്ടാം പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നേട്ടങ്ങളാണോ കോൺഗ്രസുകാർക്കും ബിജെപിക്കാർക്കും ഇപ്പോൾ അറിയേണ്ടത് അതോ കഴിഞ്ഞ എട്ട് വർഷത്തെ ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ച ആ വികസന പ്രവർത്തനങ്ങളാണോ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ തനത് വരുമാനം എഴുപത്തിമൂന്ന് ശതമാനമായിട്ടാണ് ഉയർന്നത് ആഭ്യന്തര ഉത്പാദനമോ അത് പതിനൊന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം കോടിയിൽ വന്നു നിൽക്കുന്നു ഇനി കോൺഗ്രസുകാർ പറയും ഇതൊക്കെ കള്ളക്കണക്കാണ് കെട്ടിച്ചമച്ചതാണെന്ന് ബിജെപിക്കാർ ഒന്നും മിണ്ടാതെ നിൽക്കും എന്തായാലും തുടർഭരണത്തിന്റെ ഈ ഒൻപതാം വർഷത്തിലേക്കാണ് കേരളം കടന്നിരിക്കുന്നത് കേരള വികസനത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചതൊക്കെ കോട്ടം തട്ടുന്ന അവസ്ഥയായിരുന്നു ഈ എട്ട് വർഷം മുമ്പ് കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തു പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതു ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ നിലവിലുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇപ്പോൾ കേരളം മുന്നേറുകയാണ് എന്തായിരുന്നു എട്ട് വർഷം മുമ്പ് കേരളത്തിന്റെ അവസ്ഥ ഭരണം എൽ ഡി എഫ് ഏറ്റെടുക്കുമ്പോൾ തികച്ചും പരിതാപകരമായിരുന്നു പക്ഷേ കോൺഗ്രസ്സുകാർ അവരുടെ ആ കാലത്തെ വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ സുവർണ കാലമെന്നായിരുന്നു സംസ്ഥാന വികസനത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും ആയിരുന്നില്ല കോൺഗ്രസ്സുകാർക്ക് എട്ട് വർഷം മുമ്പ് താല്പര്യം ആര് ഭരിക്കണം വകുപ്പുകൾ ആര് നോക്കണം പാർട്ടി എങ്ങനെ പിടിച്ചെടുക്കണം ഇതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ അജണ്ടകൾ ചിന്തകൾ അതിൻ്റെ ഫലമായി കേരള വികസനത്തിൻ്റെ കോട്ടം തെട്ടുന്ന അവസ്ഥയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു ആശുപത്രികൾ മതിയായ സൗകര്യങ്ങളില്ലാതെ വിഷമിച്ചു നടന്നു പാർപ്പിട പദ്ധതികളെല്ലാം അവതാളത്തിൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വികസനം അപ്പാടെ മരവിച്ചു ഈ അവസ്ഥ മാറ്റിയെടുക്കലായിരുന്നു പുതിയ സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർത്തെടുക്കുന്നു ഇതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ചു ഹരിത കേരള മിഷൻ ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് മുന്നോട്ട് കൊണ്ടുവന്നു ആർദ്രം പദ്ധതി നടപ്പാക്കി ലൈഫ് മിഷൻ മുഖേന വീടുകൾ പണി കഴിപ്പിച്ച് നൽകി ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു നമ്മുടെ ആശുപത്രികളിൽ നൂതന സൗകര്യങ്ങൾ ഇപ്പോൾ ഉറപ്പ് മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലഭ്യമായിരുന്ന പല ചികിത്സകളും ഇന്ന് താലൂക്ക് തലമുറയിലെ ആശുപത്രിയിലേക്ക് വ്യാപിപ്പിച്ചു യു ഡി എഫിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ തനത് വരുമാനം ഇരുപത്തിയാറ് ശതമാനം മാത്രമായിരുന്നു ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴേത് എഴുപത്തിമൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നു പതിനാറിൽ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഏകദേശം അഞ്ച് ദശാംശം ആറ് ലക്ഷം കോടിയായിരുന്നു ഇപ്പോഴോ അത് പതിനൊന്ന് ദശാംശം ഏഴ് നാല് ലക്ഷം കോടിയോളം രൂപയായി നികുതി വരുമാനത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കേരളം അതിൻ്റെ ഈ ഭൂരിഭാഗം ചെലവുകളും നിർവഹിച്ചത് എന്നിട്ടും കേന്ദ്രത്തിൻ്റെ അവഗണന മാത്രമായിരുന്നു ബാക്കി ദേശീയ തലത്തിൽ സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനം കണക്കാക്കിയാൽ അതിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം കേന്ദ്ര വിഹിതമായി നൽകുന്നു എന്നാൽ കേരളത്തിനോ മുപ്പത്തിനാല് ശതമാനത്തിനടുത്ത് മാത്രം ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൻ്റെ വെട്ടിച്ചുരുകലുകൾ അത് മുപ്പത് ശതമാനത്തിൽ താഴെ കൊണ്ടെത്തിക്കും എന്നിട്ടും ഈ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ഉറപ്പ് നൽകുന്നത് വികസന പ്രവർത്തനങ്ങളിലെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി മന്ത്രിമാർ നൽകുന്നുണ്ട് ക്ഷേമ പദ്ധതികൾ അർഹരായവർക്കെല്ലാം ലഭ്യമാക്കും അതിനുതകുന്ന വിധം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ മുന്നേറ്റത്തിന്റെ പാതിയിലേക്ക് നയിച്ചുകൊണ്ട് ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പദ്ധതികളാണ് ഇനി അങ്ങോട്ടുള്ള രണ്ട് വർഷവും ലൈഫ് മിഷൻ മുഖേന നാല് ലക്ഷത്തോളം വീടുകൾ യാഥാർത്ഥ്യമായി ക്ഷേമ പെൻഷനുകൾ പതിനായിരം രൂപയ്ക്ക് ഉയർത്തി അൻപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് അവ കൊണ്ടിരിക്കുന്നു ക്ഷേമ മേഖലയിലെ ഇത്തരം മാതൃകകളെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടി കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ശ്രദ്ധ ചെലുത്തി അതിൻ്റെ ഭാഗമായി കിഫ്ബിയെ വീണ്ടും രംഗത്തിറക്കി കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എൺപത്തി മൂവായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ കഴിഞ്ഞു ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പവർ ഹൈവേ ദേശീയ ജലപാത കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോ തുടങ്ങി നിരവധി പദ്ധതികൾ തെളിവാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ സർക്കാർ പരിഷ്കരിച്ചു നൈപുണ്യ വികസനവും സംരംഭകത്വ വികസനവുമെല്ലാം ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അതിനായി കണക്ട് കരിയർ കണക്ട് ക്യാമ്പസ് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം ഇൻഡസ്ട്രിയോൺ ക്യാമ്പസ് തുടങ്ങിയവ നടപ്പാക്കി ഇപ്പോഴിതാ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും യാഥാർത്ഥ്യമാകുന്നു വ്യവസായ മേഖലയിൽ ഒരു മുന്നേറ്റം കൈവരിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് എൽ സർക്കാർ നടപ്പാക്കി വരുന്നത് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് സംരംഭക വർഷം പദ്ധതി നടപ്പാക്കിയത് എന്നാൽ ആദ്യത്തെ എട്ട് മാസം കൊണ്ട് തന്നെ പ്രതീക്ഷിച്ച ടാർജറ്റ് എത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ എടുത്താൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തോളം സംരംഭങ്ങളാണ് കേരളത്തിൽ നാം മൂന്ന് ലക്ഷത്തോളം തൊഴിലവസരങ്ങളും എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവും ഇങ്ങനെ വന്നു സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ച സ്വീകാര്യതയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ സംരംഭക വർഷം ടു പോയിന്റ് ടോ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച അന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇത്രയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ പന്ത്രണ്ട് ശതമാനം എൽ ഡി എഫിൻ്റെ കാലത്തോ ഇപ്പോഴിത് പതിനേഴ് ശതമാനമായി ഉയർന്നു ഇതിൽ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ സംഭാവന രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് ദശാംശം എട്ട് ശതമാനമാണെങ്കിൽ ഇപ്പോഴത് പതിനാല് ശതമാനമായി ഉയർന്നു യു ഡി എഫിന്റെ കാലത്ത് ആകെ എൺപത്തി സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴോ അത് പതിനേഴ് ശതമാനം ഉയർന്നു ഇതിൽ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ സംഭാവന ഒൻപത് ദശാംശം എട്ട് ശതമാനം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പതിനായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് തൊഴിൽ സംരംഭങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ അത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറായി ഉയർന്നു യു ഡി എഫിന്റെ കാലത്ത് എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലായത് ഇപ്പോഴും പുതിയ തലമുറ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം തന്നെ കൊണ്ടുപോകും രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നവരുടെ എണ്ണം അയ്യായിരം കടന്നു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലൂടെ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും അൻപതിനായിരം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കാനും എൽ ഡി എഫ് സർക്കാരിനായി ക്ഷേമ മേഖലയിലും ഉൽപാദന മേഖലയിലും ഇടപെടുന്നതിനൊപ്പം സർക്കാർ സേവനങ്ങളെ കാര്യക്ഷമമാക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി അഴിമതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി രാജ്യത്താകെ വിവിധ സേവനങ്ങൾക്കായി ജനങ്ങൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ കേരളത്തിൽ അതിനവസാനം കുറിച്ച് ഓൺലൈൻ സേവനങ്ങൾ വാതിൽപ്പിടി സേവനങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തൊള്ളായിരത്തിലധികം സേവനങ്ങളാണിപ്പോൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിജയകരമായി ഇത് മുന്നോട്ട് വെക്കുന്നു വികസനവും ക്ഷേമവും പോലെ സേവനവും ജനങ്ങളുടെ അവകാശമാണ് ഇതുറപ്പുവരുത്താനാണ് ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചത് ഇതിനായി കെ ഫോണും സൗജന്യ പബ്ലിക് വൈഫൈയും ഹോട്ട്സ്പോട്ടുകളും യാഥാർത്ഥ്യമാക്കുന്നു കേന്ദ്ര സർവീസുകളിൽ കേന്ദ്ര കേന്ദ്രസേനകളിൽ റെയിൽവേയിൽ കേന്ദ്ര പൊതുമേഖലയിൽ ഇവയിലൊക്കെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിൽദാതാക്കൾ ദശലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ തസ്തികകൾ ഒഴിച്ചിട്ടു നിയമന നിരോധനം അവിടേക്കുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ കേരളത്തിലോ പി എസ് സി രാജ്യത്തിനാകെ മാതൃകയായി പി എസ് സി താറടിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിട്ടും രണ്ടര ലക്ഷത്തോളം നിയമന ശുപാർശകളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ കേരള പി എസ് സി നൽകിയത് ഇക്കാലയളവിൽ മുപ്പതിനായിരത്തോളം അധിക തസ്തികകളാണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ പ്രത്യേക ബോർഡിന് രൂപീകരിച്ചു അങ്ങനെ കേരളം സമാനതകളില്ലാത്ത വികസന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന് തകടം മറിക്കാൻ ഇനി യു ഡി എഫ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വർഷമെങ്കിലും അവർക്ക് വേണ്ടിവരും ഈ പദ്ധതികളൊക്കെ പിന്നാക്കമടിക്കാൻ എന്തായാലും അതിനൊന്നും അവർ മെനക്കിടില്ല അടുത്ത രണ്ട് വർഷവും പിണറായി സർക്കാർ വളരെ വ്യക്തമായ രൂപരേഖയുമായി വ്യക്തമായ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകും കേരളത്തെ ഒരു നവകേരളമാക്കി പൂർണ്ണമായും മാറ്റിത്തീർക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്